സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. 1984 May 24 രൂപീകൃതമായ കാസർഗോഡ് ജില്ലയുടെ കിഴക്ക്, കുടക്, ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിടുന്നു. പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് കാസർഗോഡ്. മലയാളം, കന്നഡ, തുളു, ബ്യാരി, കൊങ്ങിണി, മറാത്തി, ഹിന്ദി തുടങ്ങിയ 7 ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നു. നിറഞ്ഞൊഴുകുന്ന നദികളാൽ സമ്പന്നമായ കാസർഗോഡ് കേരളത്തിൽ ഏറ്റവുമധികം നദികളുള്ള ജില്ലയാണ്. ചന്ദ്രഗിരിപ്പുഴയും തേജസ്വിനിപ്പുഴയും അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഈ നദികൾ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് ചാരുതയും ജനജീവിതത്തിന്റെ കുളിർമയും നൽകുന്നു. തെയ്യങ്ങളുടെയും കളിയാട്ടങ്ങളുടെയും നാടായ കാസർഗോഡിന്റെ മാപ്പിള കലാരൂപങ്ങൾ പേരുകേട്ടവയാണ്. കേരളത്തിലെ ഏകതടാക ക്ഷേത്രമായ അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബേക്കൽ കോട്ട കാസർഗോഡിന്റെ അഭിമാനമാണ്. ഇക്കേരി നായ്ക്ക രാജവംശം 16 നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കോട്ട. കേരളത്തിലെ ഏറ്റവും മനോഹരമായ കായലുകളിലൊന്നായ വലിയ പറമ്പ തേജസ്വിനിപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കായലിൽ നിന്ന് കായലിലേക്ക് വേർതിരിക്കപ്പെട്ട അതിമനോഹരമായ ദ്വീപ് വിനോദസഞ്ചാരികളാൽ സമ്പന്നമാണ്. തേജസ്വിനിപ്പുഴയിലെയും വലിയ പറമ്പ കായലിലെയും കേരള ജലവകുപ്പിന്റെ കീഴിൽ നടക്കുന്ന വള്ളംകളി പേരും പെരുമയും കേട്ടതാണ്. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ്. കുടക് മലനിരകളുടെ ഭാഗമായ റാണിപുരം സമുദ്രനിരപ്പിൽ നിന്ന് 1016 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വന്യമൃഗങ്ങളാലും പക്ഷി സങ്കേതങ്ങളാലും സമ്പന്നമായ റാണിപുരത്തിന്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മലയാള കന്നഡ സംസ്കൃതികളുടെ സംഗമ ഭൂമിയായ ഈ അതിർത്തി ജില്ല സാഹിത്യകാരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ മികച്ച പങ്കുവഹിച്ചിട്ടുണ്ട്. മഹാകവി പി കുട്ടമത്ത്, മഹാകവി പി കുഞ്ഞിരാമൻ നായർ, മാപ്പിള കവി ടി ഉബൈ, ശില്പി കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കാസർഗോഡ്. ആതിഥ്യമര്യാദയ്ക്കും പേരുകേട്ട കാസർഗോഡിന്റെ ശീലങ്ങളും രുചിഭേദങ്ങളും ഏതൊരാളുടെയും നാവിൽ വെള്ളമൂറുന്നവയാണ്. ഇന്ത്യൻ കായിക രംഗത്തും മികച്ച സംഭാവനകൾ നൽകാൻ കാസർഗോഡിനായിട്ടുണ്ട്. കാസർഗോഡിലെ നിരവധി കളിക്കാർ ഇന്ത്യൻ കബഡി ടീമിന്റെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റനായ എം സുരേഷ്, ഇന്ത്യൻ ടീമിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും താരമായ മുഹമ്മദ് റാഫിയും കാസർഗോഡിന്റെ അഭിമാനമാണ്. പ്രശസ്ത സിനിമാ താരം കാവ്യ മാധവൻ, സംവിധായകൻ വൈശാഖ് തുടങ്ങിയവർ കാസർഗോഡിന്റെ സംഭാവനയാണ്. യക്ഷഗാനം, ബൊമ്മയാട്ട്, കോൽക്കളി, പൂരക്കളി തുടങ്ങിയ കലാരൂപങ്ങളുടെ നാടായ കാസർഗോഡ് കേരളത്തിന്റെ കലാ സാംസ്കാരിക ഭൂപടത്തിൽ സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്നു.